പി എസ് സി എഴുതുന്നവർക്കായി എൽ ഡി സി എക്സാം, മെയിനായിട്ട് എൽ ഡി സി ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു സെഷനാണിത്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള 60 ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജയാര്? ആൻസർ ശിരിഷ ബാൻഡ്ല. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ഏത്? ചെട്ടിക്കുളങ്ങര കുംഭഭരണി. ആൻസർ ചെട്ടിക്കുളങ്ങര കുംഭഭരണി. ക്വസ്റ്റ്യൻ നമ്പർ 3, മാലദ്വീപിൻ്റെ മാതൃകയിൽ ഇന്ത്യയിൽ വാട്ടർവില്ല നിർമ്മിക്കുന്നത് എവിടെ? ലക്ഷദ്വീപ്. വാട്ടർവില്ല ലക്ഷദ്വീപിൽ. സാറാ ജോസഫിൻ്റെ പുതിയ ഇ നോവൽ ഏത്? ഉത്തരം എസ്തേർ. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരത പഞ്ചായത്ത് ഏത്? ഉത്തരം മാവൂർ. ക്വസ്റ്റ്യൻ നമ്പർ 6, 2020 ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏത്? ആൻസർ ടിക്ടോക്ക്. നിലവിലെ ഒഡീഷ മുഖ്യമന്ത്രി ആര്? നവീൻ പട്നായിക് ഒഡീഷ മുഖ്യമന്ത്രി. രാജ്യത്തെ ആദ്യ കുടിയേറ്റ തൊഴിലാളി സെൽ തുറന്ന നഗരം ഏത്? സൂററ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ഇന്ത്യ എൻ്റെ പ്രണയ പുസ്തകം എന്ന കൃതി രചിച്ചതാര്? ഗോപിനാഥ് മുതുഗാട്. 11th question, ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേരെന്ത്? വിദ്യാഭ്യാസ മന്ത്രാലയം. 12th question, ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ? ഉത്തരം തിരുവനന്തപുരം. 2020 സ്മാർട്ട് റേഷൻ കാർഡ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ആൻസർ പഞ്ചാബ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതി ഏത്? ആൻസർ ഗതിശക്തി. 15th question, വിദ്യാലയങ്ങളിൽ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതി ഏത്? ആൻസർ വിദ്യാവനം. 16th question, 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ്. ഉപയോഗശൂന്യമായ തോക്കുകൾ കൊണ്ട് കേരള പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ത്രിമാന രൂപമേത്? ഉത്തരം ശൗര്യ. ഇന്ത്യയുടെ 69th ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഹർഷിത് രാജ. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? ഉത്തരം ഗോവ. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? നാനാ സാഹിബ്. നിയമനങ്ങൾക്ക് പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏത്? ഉത്തരം ഫെഡറൽ ബാങ്ക്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത് എന്ന്? 1967. റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏതു രാജ്യത്തു നിന്നാണ്? ആൻസർ ബ്രിട്ടൻ. മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി ഏത്? വ്യവഹാരമാല. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത്? ഉത്തരം ഗോദാവരി. മാധവിക്കുട്ടിയുടെ ആദ്യ കൃതി ഏത്? സമ്മറിൻ കൊൽക്കത്ത. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഗവർണർ.
ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1946 മീററ്റ് സമ്മേളനം. 1946 മീററ്റ് സമ്മേളനമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ഏത്? ജുഗ്നു. ജുഗ്നു ആണ് ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം. ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ കല ഏത്? ഉത്തരം കളരിപ്പയറ്റ്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്? ഉത്തരം MS ശ്രീറാം കമ്മിറ്റി. MS ശ്രീറാം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? കെ ബാലകൃഷ്ണൻ നായർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആദ്യ ചെയർമാൻ കെ ബാലകൃഷ്ണൻ നായർ. യൂണിയൻ സ്റ്റേറ്റ് കൺകറൻറ്റ് ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം പാർലമെൻറ്റ്. പാർലമെൻറ്റിനാണ് യൂണിയൻ സ്റ്റേറ്റ് കൺകറൻറ്റ് ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ ഉള്ള അധികാരം. ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം FC കോഹ്ലി. FC കോഹ്ലി ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആര്? ഉത്തരം CKശവൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാര്? KC ഏലമ്മ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത KC ഏലമ്മ. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തരാഖണ്ഡ്. ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡ്. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 20. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത്? ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചതാര്? ഡച്ചുകാർ. ഡച്ചുകാരാണ് കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV പടരുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യം ഏത്? ഉത്തരം ക്യൂബ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല ഏത്? കാർഷിക മേഖല. ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? ആർ കെ ഷൺമുഖം ചെട്ടി ഇടക്കാല ബജറ്റ് മുന്നോട്ട് വെച്ചു. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ആര്? TC യോഹന്നാൻ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി. 1930 ഉപ്പു സത്യാഗ്രഹ സമയത്തെ വൈസ്രോയ് ആരായിരുന്നു? ഉത്തരം ഇർവിൻ പ്രഭു ആയിരുന്നു 1930 ഉപ്പു സത്യാഗ്രഹ സമയത്തെ വൈസ്രോയ്. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാര്? ഉത്തരം ഭാരതി ഉദയഭാനു കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത. സമാന്തര നൊബേൽ എന്നറിയപ്പെടുന്ന റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡിന് അർഹമായ കേരളത്തിലെ സംഘടന ഏത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആണ് സമാന്തര നൊബേൽ എന്നറിയപ്പെടുന്ന റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡിന് അർഹമായ കേരളത്തിലെ സംഘടന. സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം മങ്കര. മങ്കരയാണ് സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. 2 കേരള നിയമസഭാ സ്പീക്കറായ ആദ്യ വ്യക്തിയാര്? വക്കം പുരുഷോത്തമനാണ് 2 കേരള നിയമസഭാ സ്പീക്കറായ ആദ്യ വ്യക്തി. ആദ്യമായി കൊഴുപ്പ് നികുതി ഫാറ്റ് ടാക്സ് നടപ്പിലാക്കിയ രാജ്യമേത്?
ഉത്തരം ഡെൻമാർക്ക്. ആദ്യമായി ഫാറ്റ് ടാക്സ് നടപ്പിലാക്കിയ രാജ്യം ഡെൻമാർക്ക്. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 2007. 2007 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ. ഒരു സംസ്ഥാനത്തെ ഗവർണറായ ശേഷം പ്രസിഡൻ്റാകുന്ന ആദ്യ വ്യക്തി ആര്? സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈനാണ് ഒരു സംസ്ഥാനത്തെ ഗവർണറായ ശേഷം പ്രസിഡൻ്റാകുന്ന ആദ്യ വ്യക്തി. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ ആര്? അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ ആര്? അലോക് റാവത്ത്. പ്രണയിക്കുന്നവരുടെ പറുദീസ എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഉത്തരം ശ്രീനഗർ. ജി എസ് ടി കൗൺസിൽ അധ്യക്ഷൻ ആര്? കേന്ദ്ര ധനകാര്യമന്ത്രി ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷൻ. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2012 നവംബർ 1. 2012 നവംബർ 1 കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു. പെൺകുട്ടികൾക്കായി അടുത്തിടെ വഹാലി ദിക്രി യോജന ആരംഭിച്ച സംസ്ഥാനം? ഗുജറാത്ത്. പെൺകുട്ടികൾക്കായി അടുത്തിടെ വഹാലി ദിക്രി യോജന ആരംഭിച്ച സംസ്ഥാനം? ഗുജറാത്ത്. അഞ്ചാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? ബി എ പ്രകാശ്. ബി എ പ്രകാശ്. കടുവ സെൻസസിന് ഉപയോഗിച്ച സാങ്കേതിക വിദ്യ? ലിഡാർ. കടുവ സെൻസസ്, ലിഡാർ.